എവള് മറ്റേ ജബ്രി ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ, എനിക്ക് പേഴ്സണലി അതൊരു ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. പങ്കാളി നമ്മുടെ ചോരാണ്, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ഓ, അതിനെന്താ നാണിക്കണ്? എനിക്കൊരു മുഖം നോക്കാൻ വയ്യട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്തോ അടയത്. ആനന്ദ മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു വെച്ചാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം വേണ്ടി വന്നൊരു പൊട്ടി കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം. ഇന്നലെയും കൂടെ ഒരു എപ്പിസോഡ് കണ്ടിരിക്കാൻ പറ്റൂലടേ. അയ്യോ, ഇറ്റ്സ് അൾട്ടിമേറ്റ് ക്രിഞ്ച്. എത്ര ലജ്ജാവഹം. കിണിക്കല്ലേ, കിണിക്കല്ലേ. അത് സോ നമുക്കൊരു ഒരു ഫീലും വരില്ല. എന്തിനിങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെയൊന്നുമല്ല. ഇതൊന്നും ശരിക്കും അവൾക്ക് നല്ല പ്രണയം. അവളൊന്നും അവനെ നോക്കണേ കാണുമോ? താ നോക്ക്, എന്താ ഈ ദുർവാസ ഭക്ഷണം കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അവളെ കണ്ണുകളിൽ ഞാൻ പ്രണയം കണ്ടു ഗൈസ്. സോ യാ, ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ലവ്, ലവ് ആൻഡ് ലവ് ഓൺലി. അങ്ങനെ മനസ്സിലായി. അവളെ കണ്ണ് കണ്ടാലറിയാം. പുറത്ത് ഒരുത്തൻ എൻഗേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എനി വാസ് ലൈക്ക്, ഓ, ദാറ്റ് ഈസ് നോട്ട് കൂൾ മാൻ. ലഡാ, യെസ് യെസ്, ഇറ്റ് ഈസ് ചീറ്റിംഗ്, സിനിമ സ്റ്റൈൽ ചീറ്റിംഗ്. അയാൾ ലൈവിൽ വന്നു, അയാൾ ചെയ്ത ഒരു തെറ്റുണ്ട്. അയാൾ അയാളുടെ പേഴ്സണൽ, ഇവര് രണ്ടുപേരുമായിട്ടുള്ള പേഴ്സണൽ ചാറ്റ് പുറത്ത് വിട്ടു. വെരി ബാഡ്. കുറച്ചൊക്കെ ഫാന്റസി എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. അവൾക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് അവൾ നാണിക്കുന്നു. ഏത് കൂട്ടുകാരനെ കാണുമ്പോഴേ നമ്മൾ നാണിക്കണത്? അവര് പുറത്തിറങ്ങിയിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ആവുകയാണ് അത്രയും നല്ലത്. ബിക്കോസ് നമ്മുടെ റിലീജിയനും കാര്യങ്ങളൊന്നും നോക്കരുത്. ആരും നമ്മളെ തിരിച്ചറിയാത്ത ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കുറച്ച് ദിവസം സുഖമായിട്ട് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഐ തിങ്ക് യുവർ ഫാമിലി ഓൾസോ വിൽ ബി സപ്പോർട്ടീവ്. സോ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവനുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാകും. പറഞ്ഞു നോക്കിയിരിക്കും, അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ പല്ലു മുഴുവൻ താഴെ കിടക്കും.